കെ കരുണാകരന്റെ വേഗം, ആന്റണിയുടെ സംയമനം, അണികൾ ഉമ്മൻചാണ്ടി എന്ന നേതാവിൽ കണ്ട രണ്ട് ഗുണങ്ങൾ ഇതായിരുന്നു. ദേഷ്യപ്പെട്ട് ഉമ്മൻചാണ്ടി കണ്ടിട്ടുള്ളവർ കുറവാണ്. താൻ നല്ല ഫസ്റ്റ് പാർട്ടിയാണ് എന്ന് ഉമ്മൻചാണ്ടി ആരോടെങ്കിലും പറയുന്നത് കേട്ടാൽ അല്പം ദേഷ്യത്തിലാണ് എന്ന് വിചാരിക്കാം. വളരെ മോശമായി പോയി എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശകാരവാക്ക്. ഇത് രണ്ടും കേട്ടിട്ടുള്ളവർ അല്പം സൂക്ഷിച്ചേക്കണം. അങ്ങനെ പറയാനിടയായ കാരണം ഉമ്മൻചാണ്ടി മറക്കില്ല. അത് വെച്ച് പകയോ പ്രതികാരമോ എന്ന് ചോദിച്ചാൽ ഒട്ടുമില്ല, പക്ഷേ മനസ്സിലുണ്ടാകും. ഇതായിരുന്നു ഉമ്മൻചാണ്ടി എന്ന നേതാവ്. ഇനിയുമുണ്ട് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ. നിയമസഭയിലെ ഉമ്മൻചാണ്ടിയെ 10 തലയുള്ള രാവണനായി വിശേഷിപ്പിക്കുന്നവരുണ്ട്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരിക്കെ ഉമ്മൻചാണ്ടി എഴുന്നേറ്റാൽ സഭയുടെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹത്തിലേക്കാകും. സ്വന്തം വാദം വെച്ചല്ല, എതിരാളിയുടെ പോയിന്റിൽ പിടിച്ചാകും അയാളെ ഉമ്മൻചാണ്ടി കശക്കുക. ആ ഉമ്മൻചാണ്ടിയെ പിന്നെയും കേരളം കണ്ടു. താക്കോൽ പദവികളിൽ നിന്ന് മാറിയതോടെ അതേ ഉമ്മൻചാണ്ടി എല്ലാം കേട്ട് ഒരു കാഴ്ചക്കാരനായി ഇരിക്കുന്നത് 8 വർഷത്തോളമായി കേരള നിയമസഭ കണ്ട കാഴ്ചയാണ്. ഉമ്മൻചാണ്ടിയുടെ പേരിലെ ഉമ്മനിൽ തുടങ്ങുന്നു രാഷ്ട്രീയം. വി ജെ ഉമ്മൻ എന്ന മുത്തച്ഛൻ തിരുവിതാംകൂറിലെ ആദ്യ നിയമസഭയായ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൌൺസിലിൽ അംഗമായിരുന്നു. സ്വന്തം പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ സ്മാരകമായി കുടുംബം വക സ്കൂളുണ്ട്, വി ജെ ഉമ്മൻ മെമ്മോറിയൽ യു പി സ്കൂൾ. ഒരെണ്ണ സമരകാലത്ത് പഠിപ്പ് മുടക്കി ആ സ്കൂളിലേക്ക് നടത്തിയ പ്രകടനത്തിലാണ് ഉമ്മൻചാണ്ടി ആദ്യമായി മുദ്രാവാക്യം വിളിച്ചത്. ആ പുതുപ്പള്ളി പിന്നീട് ഇങ്ങോട്ട് ഉമ്മൻചാണ്ടി കാൽവെക്കുമ്പോൾ മുദ്രാവാക്യമുയരുന്ന കടലായി മാറുകയായിരുന്നു. പുതുപ്പള്ളി ഉമ്മൻചാണ്ടി എന്ന പേര് മാറ്റേണ്ട ആവശ്യം ഒരിക്കലും ഉണ്ടായില്ല. 12 മിന്നുന്ന ജയങ്ങളും അരനൂറ്റാണ്ടിലേറെ ഒരു മണ്ഡലത്തെ തുടർച്ചയായി നിയമസഭയിൽ പ്രതിനിധീകരിച്ചതിന്റെ ഖ്യാതിയും ഒരു വലിയ സ്നേഹബന്ധത്തിന്റെ അടയാളമാണ്. ഒരിക്കൽ പുതുപ്പള്ളി പള്ളിക്ക് മുന്നിലെ യാചകരെ മാറ്റിപ്പാർപ്പിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. പള്ളിയിൽ വന്ന് മടങ്ങുമ്പോൾ പ്രസിഡന്റ് നെബു ജോൺ നേരിട്ട് ഇക്കാര്യം യാചകരെ അറിയിച്ചു. അധികം വൈകാതെ നെബുവിന് ഉമ്മൻചാണ്ടിയുടെ ഫോൺ. പെട്ടെന്ന് ഇറക്കിവിടുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, ഒന്നുകൂടി ആലോചിക്കണം. യാചകരിൽ ഒരാൾ ഉമ്മൻചാണ്ടിയെ നേരിട്ട് വിളിച്ച് പരാതിപ്പെട്ടു അത്രേ. ജനപ്രതിനിധിയായി അരനൂറ്റാണ്ട് പിന്നിട്ട പുതുപ്പള്ളിക്കോട്ടയുടെ ആണിക്കല്ല് ഈ ബന്ധമാണ്. ഓരോ ദിവസവും 60 ശുപാർശക്കത്തുകൾ പുതുപ്പള്ളിയിൽ നിന്ന് കണ്ടെടുത്ത ജനസമ്പർക്കമാണ് സംസ്ഥാനമൊട്ടാകെ ജനസമ്പർക്ക പരിപാടിയായി ഉമ്മൻചാണ്ടി നടപ്പാക്കിയത്. ഏതു പരാതി ലഭിച്ചാലും പരാതിക്കാരുടെ ഭാഗത്തു നിന്നാണ് ഉമ്മൻചാണ്ടി ചിന്തിക്കുന്നത് എന്ന് വ്യക്തം. മിനിമം മാർക്കില്ലാത്ത ഒരാൾ +1 പ്രവേശനത്തിന് ശുപാർശക്കത്ത് തേടി വന്നാൽ പുനർമൂല്യനിർണയം നടത്തി യോഗ്യത നേടാൻ വല്ല വഴിയുമുണ്ടോ എന്നാണ് ഉമ്മൻചാണ്ടി നോക്കുക. അതിനുള്ള വഴിയും അദ്ദേഹം പറഞ്ഞുകൊടുക്കും. ദിവസവും ശരാശരി 60 ശുപാർശക്കത്തുകളാണ് ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് സംഘം എഴുതുക. ജനങ്ങളുടെ പരാതി, ശുപാർശ എന്നിവ വാങ്ങി ബന്ധപ്പെട്ടവർക്ക് അയക്കുക. കാര്യം നടന്നോ എന്ന് വീണ്ടും വീണ്ടും തിരക്കുക. അക്കാര്യം പരാതിക്കാരനെ അറിയിക്കുക. ഇവയ്ക്ക് കൃത്യമായ ക്രമീകരണമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.